എല്ലാവർക്കും വണ്ടേശ്വരി പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ ടൂർ ആണ് ഇന്ന് കാണാനായിട്ട് പോണത്. ഇതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇത് നമ്മൾ ഒരു സീസണിൽ എടുത്ത ഒരു വീഡിയോ അല്ല കേട്ടോ, ഇത് പല സീസണിലായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ആണ്. കാരണം ഇപ്പൊ ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ ഇതൊക്കെ പല പല സീസണിൽ വളരുന്നതാണ്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ, അതായത് ആ വീഡിയോസ് ഒക്കെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോണത്. എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊക്കെ ഈ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല, അപ്പം അവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ചെടികളൊക്കെ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് കാണിക്കാം. ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള രണ്ട് ചെടികളാണ് ഈ യെല്ലോ റാസ്ബെറിയും ബ്ലൂബെറിയും. ബ്ലൂബെറി രണ്ട് പ്ലാന്റ് ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ ഈ പുതിയ രണ്ട് ചെടികൾ നമുക്കൊന്ന് നട്ടേക്കാം. അത് ബ്ലൂബെറി അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഈ എന്തായാലും ഇതിന് പറയുക പേര് റാസ്ബെറി അല്ലേ, ഈ റാസ്ബെറി അതായത് യെല്ലോ റാസ്ബെറി വെക്കാനായിട്ടുള്ള കുഴിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ടാവട്ടെ ഈ ഫ്രൂട്ട്. ഞങ്ങൾക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ റെഡ് കളറിലൊക്കെ ഇട്ട് യെല്ലോ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പം ദാ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് അതിന് കറക്റ്റായിട്ടുള്ളത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള സോയിലാണ് നമ്മൾ അസിഡിക് ആയിട്ടുള്ള സോയിലാണ് യൂസ് ചെയ്യേണ്ടത്. ആ ഇത് ബ്ലൂബെറി. ബ്ലൂബെറി എവിടെയല്ലേ വെക്കണേ. ബ്ലൂബെറിയിൽ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൂബെറി. അതിന്ന് എടുത്ത് ചെടിയൊക്കെ എടുത്ത് ജീവ. അങ്ങനെ നമ്മൾ റാസ്ബെറി ചെടിയൊക്കെ നട്ടോ, മണ്ണൊക്കെ സെറ്റ് ചെയ്തോ, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മരത്തിൻ്റെ പൊടി ഇടണം. എന്തിനാണ് ഈ മരത്തിൻ്റെ പൊടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് നനവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നനവിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടെ ഇത് ചെടികൾക്കൊരു പ്രത്യേക ഭംഗിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഗാർഡൻ ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യാവുന്നതാണ്. റാസ്ബെറി ചെടി നട്ട മാതിരി തന്നെയാണ് നമ്മളിപ്പോൾ വാങ്ങിച്ച പുതിയ ബ്ലൂബെറി ചെടിയും നട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് നമ്മൾ നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുവാണേ. നമ്മൾക്കിപ്പോൾ സ്പ്രിംഗ് ടൈം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഈ സ്പ്രിംഗ് ഒന്ന് സ്റ്റാർട്ടായി ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് ബ്ലൂബെറി ചെടിയൊക്കെ ഒന്ന് ഇലകളൊക്കെ വന്ന് അതിന് പൂക്കളൊക്കെ വന്ന് തുടങ്ങി കായ്ക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. ബ്ലൂബെറി മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികളും ഒന്ന് സ്പ്രിംഗ് സ്റ്റാർട്ടായ ശേഷം, അതായത് വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് വരും, അപ്പോൾ ആ ഒരു ടൈമിലാണ് എല്ലാ ചെടികളും വളരാനായിട്ട് തുടങ്ങാം. ഇപ്പം നമ്മുടെ ചെടികളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം എല്ലാം ഇങ്ങനെ ഒരു കമ്പ് മാതിരിയാണ് ഇരിക്കുന്നത്. ഇനിയൊരു മാസം കൊണ്ട് തന്നെ ഇതൊക്കെ തളിർക്കാൻ തുടങ്ങിക്കോളും. അപ്പോൾ സ്പ്രിംഗ് ഒക്കെ വന്ന് തുടങ്ങിയ ശേഷം വീട്ടിലുള്ള ചെടികളെല്ലാം കായ്ച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോണത്. വീട്ടിൽ ആപ്പിൾ, സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ റാസ്ബെറി, റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ ചെറി പ്ലാന്റും വെച്ചിട്ടുണ്ട്. ചെറി കായ്ച്ചിട്ടില്ല, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് സീസണിൽ കാണാം. ഇനി നമുക്ക് ആദ്യം തന്നെ സ്ട്രോബെറി കാണാം. സ്ട്രോബെറി
അപ്പൊ നേരത്തെ കണ്ട ഈ കുട്ടി മൂന്ന് സ്ട്രോബെറി ചെടി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ സ്ട്രോബെറി ചെടികളുടെ കൂടെ തന്നെ ഒരു കുട്ടി ഹുളാബെറി ചെടി ഉണ്ടായിരുന്നു. ഹുളാബെറി എന്ന് പറയുന്നത് സെയിം സ്ട്രോബെറി മാതിരി തന്നെ, പക്ഷേ പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള ഒരു ചെടിയാണ്. അപ്പം ആ രണ്ട് ചെടികളും കൂടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് സമ്മറിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രോബെറീസും ഹുളാബെറീസും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട വെറും കമ്പ് മാത്രമായിട്ടുണ്ടായിരുന്ന ബ്ലൂബെറി ചെടിയാണ്. ആ ബ്ലൂബെറി ചെടി പൂക്കാനായിട്ട് തുടങ്ങി. ഈ വൈറ്റ് കളറിലുള്ള പൂക്കളുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബ്ലൂബെറി കായയായിട്ട് മാറുന്നത്. ഈ സെയിം സൈസിലാണ് നമ്മുടെ ബ്ലൂബെറി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ആ പൂക്കളൊക്കെ കായയായ ശേഷമുള്ളൊരു കാഴ്ച. ഈ ബ്ലൂബെറി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം മൂന്ന് ബ്ലൂബെറി ചെടിയുണ്ട്. ആ മൂന്ന് ചെടിയിലുണ്ടാവുന്ന ബ്ലൂബെറിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഒരെണ്ണത്തിന് നല്ല മധുരമാണ്, വേറെ ചെടിയിലുണ്ടാവുന്നത് കുറച്ച് പുളിപ്പാണ്, പിന്നെ ഒരു ചെടിയിലുണ്ടാവുന്നത് കുറച്ച് പുളിപ്പും മധുരവും കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. സീവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം വന്നിങ്ങനെ പറിച്ച് കഴിച്ചിട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടും കൂടിയാണ് ഈ ബ്ലൂബെറി. ഈ കാണുന്നതാണ് യെല്ലോ റാസ്ബെറി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നടുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, ഈ ഒരു റാസ്ബെറി ഒരു കുഞ്ഞു ബോക്സിൽ, അതായത് ഒരു 15-20 എണ്ണമൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അതിന് ഏകദേശം ഒരു $4-5 അടുത്ത് വരും. പക്ഷേ അത്ര തന്നെ ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് ഇവിടുന്ന് 2-3 ദിവസം കൂടുമ്പം ഈ ഒരു ചെടീൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ചെടി ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് $15. ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ ചെടി. ഈ ഒരു ചെടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ 4 ബ്രാഞ്ചിലും 4 ടൈപ്പ് ഓഫ് ആപ്പിൾസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 4 ടൈപ്പ് ഏതൊക്കെയാണ് ആപ്പിൾ എന്നാൽ, യെല്ലോ ഡെലീഷ്യസ്, കിങ് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, ഗ്രേവിൻസ്റ്റൈൻ ആപ്പിൾ, അങ്ങനെ ഈ 4 ടൈപ്പ് ഓഫ് ആപ്പിൾസ് ആണ് ഈ ഒരു ചെടിയിൽ വളരുന്നത്. പിന്നെ ഈ ഒരു കൊല്ലം ഞങ്ങൾക്ക് 2 ബ്രാഞ്ചിലെ ആപ്പിൾസ് വന്നിട്ടുള്ളൂ. മേ ബി ഇത് ലാസ്റ്റ് ഇയർ കുഴിച്ചിട്ടതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് ഇയർ നമുക്ക് 4 ബ്രാഞ്ചിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്പിൾസ് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് പറിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് സീവ കുട്ടീനെ വിളിച്ചിട്ട് ആപ്പിൾ പറിക്കാം. എടുത്തോ.
എടുത്തിട്ട് വാ. ആ ആ എടു ഗ്രീൻ വേണ്ട ജീവ ജീവ നീ ഗ്രീൻ വേണ്ട ഗ്രീൻ ഇനി ആകണം ഓക്കെ അത് എന്നാ ആപ്പിൾ പറിച്ചത് ഗ്രാമിച്ചിട്ട് എന്നാ ജ്യൂസ് ആപ്പിൾ അതെയാ കാണുന്നതാണ് ഞങ്ങളുടെ പൊതിന ചെടി. പൊതിന പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറേയില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് പറിക്കാറ്. ഇത് ഒരുപാടുള്ളത് കാരണം ഇതിൽ പൂക്കളൊക്കെ വന്നു. പക്ഷേ ബീ വരാൻ വേണ്ടിയിട്ട്, ബീ വന്നാൽ നമ്മുടെ തോട്ടത്തിലൊക്കെ നല്ലതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഇനി അടുത്തത് തണ്ണിമത്തൻ്റെ ചെടിയാണ്. തണ്ണിമത്തം ശരിക്കും അത്യാവശ്യം വലുതായിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ വലുതായിട്ട് വേണം ഇത് പറിക്കാനായിട്ട്. ഇതും ശരിക്കും നല്ല മനോഹരമായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 3 തണ്ണിമത്തനോളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂക്കളുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് തണുപ്പ് തുടങ്ങാൻ പോകുന്നത് കാരണം ഇതിനി കൂടുതലായിട്ട് വളരുമെന്നറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ വളർന്നിരിക്കുന്ന തണ്ണിമത്തനൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കുട്ടി തണ്ണിമത്തനുണ്ട്, കണ്ടോ? ഈ ഒരു സൈസാണുള്ളത്. അതേമാതിരി തന്നെ കുറച്ചും കൂടെ എൻഡിലേക്കായിട്ട് ഒരു തണ്ണിമത്തനും കൂടെ ഉണ്ട്, അതാ കണ്ടോ. അങ്ങനെ 3 ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളത് തണുപ്പിൻ്റെ മുന്നേ വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ 3 തണ്ണിമത്തനും ഞങ്ങൾ പറിച്ച് നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് ഇട്ട് കുടിക്കും, പിന്നെ കഴിക്കുകയും ചെയ്യും. ഇനി നമ്മൾ കാണാനായിട്ട് പോണത് ഞങ്ങളുടെ അമ്മ ഇവിടെ US വന്ന ശേഷം, അതായത് 2020 അമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ വന്നപ്പോൾ ചെയ്തിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിയാണ് നമ്മൾ കാണാനായിട്ട് പോണത്. അമ്മ ഒരുപാട് പച്ചക്കറികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെറി ടൊമാറ്റോ ആണ്, അതായത് നമ്മുടെ കുട്ടി ടൊമാറ്റോ അല്ലേ, അതിൻ്റെ ഒരു ചെടിയാണ്. അത് ഭയങ്കര കാടുമാരി വളർന്നിട്ടുണ്ട്. ശരിക്കും നമ്മളിതാ ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം. അതായത് കുട്ടി കുട്ടിയായിട്ടുള്ള ടൊമാറ്റോസ്, പച്ചയായിട്ടുള്ളതുകൊണ്ട് പഴുത്തതുകൊണ്ട് അതൊക്കെ കാഴ്ച നിൽക്കുന്നത് കാണാം. ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ പീസ് ചെടിയാണ്. ഇത് നമ്മൾ പല പല സ്ഥലത്തായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കൂടെ തന്നെ സീവ കുട്ടിയും അമ്മയ്ക്കൊരു ഹെൽപ്പറായിട്ട് പാത്രമൊക്കെ എടുത്ത് കണ്ടോ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളും പറിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ അമ്മ പറിക്കാൻ പോണത്? അതൊരു 3 വെണ്ടക്കയുണ്ട്, ആ സാമ്പാറിലേക്കിടാം നമുക്ക്. അതെയോ, ശരി ശരി. നമ്മുടെ തോട്ടം ഇവിടെ ഒരാള് പട്ടാണി പറിക്കുന്ന തിരക്കിലാട്ടോ, കണ്ടോ വെണ്ടക്ക. അതെയോ, നമ്മുടെ വെണ്ടക്കതാ നല്ല വലുതായല്ലേ. ഈ ഉരുളക്കിഴങ്ങ് ഞങ്ങള് വിത്തൊന്നും വെച്ചിട്ട് ഉണ്ടാക്കിയതല്ല. അമ്മ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഉരുളക്കിഴങ്ങിൽ ചെറിയ മുള വരുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഉണ്ടായതാണ് ഈ ചെടി മൊത്തമായിട്ട്.
ആയിട്ടില്ല, പോണേണ്ടല്ലേ. ഞങ്ങൾ ഒരു പ്രാവശ്യം പറിച്ചെടുത്തു. അപ്പൊ അത്യാവശ്യം ഇങ്ങനെയുള്ള സാധനം വെക്കണം. ഇതിനെക്കാട്ടി ചെറുതാ വെച്ചത്. പലരീതം മുള വന്നു. ഇവിടെ 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 അത് ചെറുതാ തോന്നില്ലേ. എന്താണ് ചെടിയുടെ ഉള്ളിന്ന് പറിക്കണ. ആ ഓക്കെ, അത്ര വലുതാന്നുണ്ട്. അപ്പോ നേരത്തെ പറിച്ചത് കൊണ്ട് കുറച്ച് കുറവാ. കഴിഞ്ഞ നേരത്തെ കുറച്ച് പറിച്ചല്ലോ നമ്മള്. ഇതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഞങ്ങളുടെ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.